അസ്സലാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഓർക്കിഡ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നോക്കിയ റെഡ് ഉള്ളി ചിക്കൻ കറി ആയിട്ടാണ് വന്നേക്കണത്. നമ്മുടെ പത്തിരിയുടെ കൂടെയും വെള്ളപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയുള്ള സൂപ്പർ ചിക്കൻ കറിയാണ്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കണേന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇതേ ഞാൻ 1 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ചിക്കൻ നന്നായിട്ട് വൃത്തിയാക്കിയതാണ്. ഈ നമ്മുടെ വിനാഗിരിയും ഉപ്പും കൂടി ഇട്ട് ഒന്ന് തിരുമ്മിയിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് ചിക്കൻ വൃത്തിയാവും കേട്ടോ. അതിൻ്റെ അകത്ത് നമുക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് അതിൽ വെച്ച് തന്നെ നന്നായിട്ട് അത് തിരുമ്മിയെടുക്കുക. ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. ഒരുപാട് നേരമൊന്നും വെക്കണ്ട. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമുക്കിത് 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് അതിലേക്ക് വേണ്ട മസാല എടുക്കണ്ടേ. അതിനായിട്ട് ഇതേ 6 സവോള, 10-12 പച്ചമുളക്, 1 ഫുള്ള് വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 കഷ്ണം ഉണ്ട് കേട്ടോ ഇഞ്ചി. അപ്പൊ ഇത് 3 ചതച്ചെടുക്കണം. അതായത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമുക്ക് ചതച്ചെടുക്കാം. സവോള ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അതിനായിട്ട് നമുക്കൊരു ഫ്രൈ പാനിലേക്ക് ഈ ചിക്കൻ ഒന്ന് പെറുക്കി പെറുക്കി വെച്ചു കൊടുക്കാം. ഞാൻ കാല് മാത്രം മുറിക്കാത്തേ ഉള്ളൂ, ബാക്കിയെല്ലാം ചെറിയ പീസായിട്ട് മുറിച്ചേക്കാം കേട്ടോ. കടയിൽ നിന്ന് കറി പീസ് എന്ന് പറഞ്ഞ് വാങ്ങിച്ചാലും ഒരു ഇത്തിരി കൂടെ വലുതായിരിക്കുമല്ലോ. അതെല്ലാം ഞാൻ ഒന്നുകൂടെ രണ്ടാക്കി എടുത്തിട്ടുണ്ട്, ഒന്നുകൂടെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നമുക്ക് എല്ലാം അടുപ്പിച്ചടുപ്പിച്ച് വെക്കാം. എല്ലാം കൂടെ വാരിയിട്ടിട്ടുണ്ടെങ്കിൽ എണ്ണ തെറിച്ച് അവിടെ ഇവിടെ ഒക്കെ തെറിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെറുക്കി പെറുക്കി ചെറുതായിട്ട് വെച്ചു കൊടുക്കണം കേട്ടോ. നമുക്കുള്ള ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നമ്മൾ കുറെ സ്പേസ് ഇട്ടിട്ടുണ്ടെങ്കിൽ 2-3 പ്രാവശ്യമായിട്ട് പൊരിക്കേണ്ടി വരും. ഇതാവുമ്പോൾ മറ്റ് 1-2 പ്രാവശ്യം എന്നാലും പൊരിക്കേണ്ടി വരും കേട്ടോ. അത് ഫുള്ളായിട്ട് ഇതിൻ്റെ അകത്ത് കൊള്ളൂല. അപ്പോൾ നമുക്കിതെല്ലാം പെറുക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്ന് അടച്ചു വെക്കാം. കുറച്ച് കഴിയുമ്പോൾ 1 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ടിട്ട് എടുത്താൽ മതി. ഒരുപാട് മുരിഞ്ഞ് കടുകിടാന്നാവണ്ട, ഒന്ന് ഷാലോ ഫ്രൈ ആയിട്ട് എടുക്കാം. ദേ ഒരു വിധം മുരിഞ്ഞ് വരണുണ്ട്. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഒരു അരമുറിയുടെ ഹാഫ് ഉള്ളു കേട്ടോ. അതായത് ഒരു പകുതിയുടെ പകുതി തേങ്ങ, നാളികേരെന്നും പറയും തേങ്ങ എന്നും പറയും, അത് നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ദേ ചിക്കൻ ഒരു ബാച്ച് ഞാൻ കോരി വെച്ചിട്ടുണ്ട്, അടുത്ത ബാച്ച് ഇടുകയും ചെയ്തു. നമ്മുടെ തേങ്ങ ദേ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് കുറച്ച് സാധനങ്ങൾ ചേർക്കണം. ആദ്യം നമുക്ക് നമ്മുടെ ചിക്കൻ മസാല 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല ഇല്ലെങ്കിൽ മീറ്റ് മസാല ചേർത്താലും മതി. ചിക്കൻ മസാല ഒരു ഇത്തിരി കൂടെ ടേസ്റ്റ് കൂടും. എന്നിട്ട് 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, അതും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി മല്ലിപ്പൊടി വേണം. മല്ലിപ്പൊടി നമുക്ക് 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് അരക്കണം. അപ്പോൾ നമുക്ക് അരച്ചിട്ട് വരാം. അപ്പോൾ ആ ഗ്യാപ്പിന് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവോള ഞാൻ വഴറ്റാൻ പോവാണ്. അപ്പോൾ അപ്പുറത്ത് നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അത് സൺഫ്ലവർ ഓയിലാണ് ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്യണത്. ഇപ്പോൾ കറി വെക്കാനായിട്ട് ഞാൻ വെച്ചേക്കണത് ഇതാണ് വെളിച്ചെണ്ണ കേട്ടോ. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ സവോള വഴറ്റുകയാണ്. അപ്പോൾ ആ എണ്ണ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നില്ല. അപ്പോൾ ഇത് സവോള ഒന്ന് മുരിഞ്ഞു വരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് മുരിഞ്ഞു വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പിട്ടേക്കാണല്ലോ, ഉപ്പിട്ടിട്ടാണല്ലോ തിരുമ്മി പൊരിക്കാൻ വെച്ചേക്കണത്. പിന്നെ സവോളയിലും ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതേ സവോള നന്നായിട്ട് മുരിഞ്ഞ് മൂത്ത് വന്നിട്ടുണ്ട്, വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളകും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ. മിക്സിയിലിട്ട് ചതച്ചതാണ്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ.
അപ്പോൾ നമ്മുടെ മിക്സിയിൽ അരക്കാനിട്ട ആ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കാണിച്ചു തരാം, കണ്ട അതേ നല്ല മഷി പോലെ അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് അത് ചേർത്ത് കൊടുക്കണം. ഇതിലേക്കിട്ടിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. എളുപ്പമാട്ടോ ഈ ചിക്കൻ കറി, നല്ല ടേസ്റ്റ് വേണം. പത്തിരിയുടെ കൂടെ ആണ് ഏറ്റവും കോമ്പിനേഷൻ നല്ല, തേങ്ങാപ്പാലൊക്കെ മുക്കിയ പത്തിരിയുടെ കൂടെ കഴിക്കാൻ സൂപ്പറാണ്. അപ്പൊ അതിങ്ങനെ നന്നായിട്ട് ഇളക്ക. എന്നിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. പൊരിച്ചു വെച്ച ചിക്കൻ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണേ. അപ്പൊ ചിക്കൻ പൊരിച്ചു വെച്ച പാത്രത്തിൽ ഒരിത്തിരി എണ്ണ ഉണ്ടായിരുന്നു, ആ എണ്ണയും കൂടെ ഞാൻ അതിൻ്റെ അകത്തേക്ക്, ഞാൻ പൊരിച്ച എണ്ണ എടുക്കാൻ എന്താണെന്ന, നമുക്ക് കൂടുതലായി പൂവ് എണ്ണ ആകുമ്പോൾ ഒന്നാമത് പൊരിച്ചതാണ്, അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ മതിയല്ലോ വെച്ചിട്ടാണ് കേട്ടോ. എന്നിട്ട് ആ മിക്സി ഒന്ന് കഴുകി ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആ മിക്സി ഒന്ന് കഴുകിയിട്ട് അതും കൂടെ അങ്ങോട്ട് ഒഴിക്കുക കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട, ചാറധികം വേണമെന്നുള്ളവർക്ക് മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഈ പരുവത്തിലിരിക്കണം. ഇനി നമുക്ക് കുക്കർ അടക്കുക, എന്നിട്ട് ഒരു വിസിൽ കയറ്റുക. അത്രയേ ഉള്ള പരിപാടി. അപ്പോൾ ഒരു വിസിൽ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അതേ ഇറക്കപ്പോൾ ഇപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല എളുപ്പാട്ടോ. അപ്പോൾ ഇതേ ഞാൻ സെർവിങ് പ്ലേറ്റിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ തക്കാളി ചേർക്കണമെന്നുള്ളവർക്ക് തക്കാളി ചേർക്കാം. ഞാൻ ഇതിൻ്റെ അകത്ത് തക്കാളി ചേർത്തിട്ടില്ല. ആ സവോള വയറ്റി കഴിയുമ്പോൾ ഒരു ചെറിയ തക്കാളിയും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനല് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.